മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. അന്ധകാരം ഭൂമിയെ മൂടുന്നേ, അന്ത്യലക്ഷ്യങ്ങളും കണ്ടിടുന്നേ. അന്ധകാരം ഭൂമിയെ മൂടുന്നേ, അന്ത്യലക്ഷ്യങ്ങളും കണ്ടിടുന്നേ. എന്തിനി ആലസ്യം, നാമും ഉണരുക കാന്തനെ കാണ്പതിനാ. എന്തിനി ആലസ്യം, നാമും ഉണരുക കാന്തനെ കാണ്പതിനാ. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവെക്കുന്നത് സുവിശേഷകൻ സാബു ടി പോൾ വെട്ടിയാർ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസ് എന്ന ക്രിസ്തീയ പ്രോഗ്രാമിലൂടെ ദൈവവചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സ്വർഗാരൂഢത്തിന് മുൻപുള്ള 13-ലധികം പ്രത്യക്ഷതകൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിലും നാം വായിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു പൗലോസിനും യോഹനാനും പ്രത്യക്ഷനായതായി 1 കൊരിന്ത്യർ 15:8 വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യത്തിലും നാം വായിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു അന്ന് തന്നെ സ്ത്രീകൾക്കും ശിഷ്യന്മാർക്കും 5 പ്രാവശ്യം പ്രത്യക്ഷനായതായും നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. യോഹനാന്റെ സുവിശേഷം 20:11-18 എന്ന് വായിക്കുമ്പോൾ ഉയർത്ത ക്രിസ്തു അന്ന് തന്നെ മഗ്ദലക്കാരി മറിയയ്ക്ക് പ്രത്യക്ഷനായതായി നാം വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ മഗ്ദലക്കാരി മറിയ കരഞ്ഞുകൊണ്ട് കല്ലറയ്ക്ക് പുറത്ത് നിൽക്കുകയായിരുന്നു. മുൻപോട്ട് നോക്കുമ്പോൾ ഒരുപക്ഷെ ഒരു ഏകാന്തതയായിരിക്കും തന്നെ ഭരിക്കുന്നത്. ചുറ്റും നിശബ്ദത വലയം ചെയ്യുന്നു. അസ്തമിച്ചു പോയ പ്രതീക്ഷകൾ മനസ്സിനെ ഗാഢമായി പുണർന്ന് നിശയിൽ നിശബ്ദ സംഗീതം പൊഴുക്കുകയാണ്. അചഞ്ചലമായ ആത്മശക്തി കൈവരിക്കാൻ എങ്ങനെ കഴിയും? തൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ട ഇരുവർ ഇടതടവില്ലാതെ നോക്കിയിട്ടും നിരാശയുടെ മേൽ ഒരിട്ട് പ്രതീക്ഷ പകരുവാൻ കഴിയാതെ അവർ മടങ്ങുകയാണ്. മറിയ നിന്നിടത്ത് തന്നെ നിന്ന് ആത്മപ്രിയനോടുള്ള ആത്മാനുരാഗത്താൽ അവനെ വെച്ചതെവിടെ എന്ന് ആരായുന്നു. കണ്ണുനീർ ചാലുകൾ കവിൾത്തടങ്ങളിലൂടെ ഉയർത്തിറങ്ങി ഭൂമിയെ ചുംബിക്കുമ്പോൾ, കൺതടത്തിൽ നിറഞ്ഞ കണ്ണുനീർ കാഴ്ചകൾക്ക് മങ്ങനേൽപ്പിക്കുമ്പോൾ, കാതുകൾക്ക് വിശ്വസനീയമായ ഒരു ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു. അതെ, റബ്ബൂനി. സങ്കീർത്തനങ്ങൾ 34:18 എന്ന് വായിക്കുന്നത് പ്രകാരമാണ്: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന് നമുക്ക് വചനത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് എങ്ങനെ ഹൃദയം തുറന്ന് സന്തോഷിക്കുവാനും സമാധാനം അനുഭവിക്കാൻ കഴിയും? തിരുവചനം അതിന് നമുക്ക് മറുപടി നൽകുന്നുണ്ട്. 33-ാം സങ്കീർത്തനം 21-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ്റെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കണം, അവരിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയണം. തീർച്ചയായും ഭൗതികമായ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ, അതിൻ്റെ ധാടിബോഡികളിൽ മനുഷ്യൻ ആശ്രയിക്കുമ്പോൾ അങ്ങനെയുള്ള ആശ്രയങ്ങളൊക്കെ നൈമിഷികമായ ചില സുഖങ്ങൾ മാത്രം പ്രദാനം ചെയ്യുന്നു. അതിനപ്പുറമായി മനുഷ്യന് നിത്യനിരാശയും അത്തരത്തിൽ അവൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റ ദയനീയമായ സാഹചര്യം അവനുക്കുണ്ടാകുന്നു. എന്നാൽ 33:21 നാം വായിക്കുന്നത് നാം അവനിൽ ആശ്രയിക്കണമെന്നാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളോ പ്രയാസങ്ങളോ കഷ്ടനഷ്ടങ്ങളോ രോഗദുഃഖങ്ങളോ ഒക്കെ നമ്മെ ഭയപ്പെടുത്തുവാനും ഭീതിപ്പെടുത്തുവാനും സാധ്യതയുണ്ട്. എന്നാൽ അവിടെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയണം. രണ്ടാമതായിട്ട്, നമുക്ക് ഇത്തരം പ്രതിസന്ധികളുടെ നിലവിൽ എങ്ങനെയാണ് സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്നത്? യഥാർത്ഥ സന്തോഷം കൈവരിക്കുന്നത് എങ്ങനെയാണ്? 78-ാം സങ്കീർത്തനം
37-ാമത്തെ വാക്യത്തിൽ അതിന് തിരുവചനം നമുക്ക് മറുപടി തരുന്നുണ്ട്. ഹൃദയം അവങ്കൽ സ്ഥിരമാക്കണം. നാം സ്ഥിരരാകണമെന്നാണ് അവിടെ നമുക്ക് ഓർക്കാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളുടെ മുൻപാകെ, രോഗങ്ങളുടെ മുൻപാകെ, നമ്മുടെ അസ്വസ്ഥതകളുടെ മുൻപാകെ, നമ്മുടെ ആവശ്യങ്ങളുടെ മുൻപാകെ പലപ്പോഴും നമുക്ക് സ്ഥിരതയോടുകൂടെ ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, നാം അത്യാവശ്യം നമ്മുടേതായ ബുദ്ധിയിലും യുക്തിയിലും അറിവിലും നമ്മുടെ സാമർഥ്യത്തിലൊക്കെ ആശ്രയിച്ചതിന് ശേഷം, അതിനുശേഷമായിട്ട് അവസാനമായ ഒരു പരീക്ഷണമായിട്ടാണോ നമ്മൾ ദൈവത്തെ കാണുന്നത്? അല്ല പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം ദൈവത്തിന് കൽപ്പിക്കുക, ദൈവത്തിന് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്കതിന് സ്ഥിരരാകുവാൻ കഴിയുമ്പോൾ ദൈവം നമ്മുടെ ജീവിതം ധന്യമാക്കി തീർക്കും, സന്തോഷപൂർണ്ണമാക്കി തീർക്കും, സമാധാനപൂർണ്ണമാക്കി തീർക്കുമെന്ന് നമുക്ക് ഓർക്കാൻ കഴിയും. മൂന്നാമതായിട്ട്, നമുക്കെങ്ങനെയാണ് നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സമാധാനപരമായി സന്തോഷപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? 105-ാമത്തെ സങ്കീർത്തനം 3-ാം വാക്യം വായിക്കണം. അവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്, അവൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിക്കുക, യഹോവയെ അന്വേഷിക്കുക. അർത്ഥാൽ മൂന്നാമതായിട്ട് ദൈവോദരം നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നമ്മൾ യഹോവയെ അന്വേഷിക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ആ അന്വേഷണ പരിധിയിൽ, നമ്മുടെ ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ അതിൻ്റെ പരിഹാരകനായിട്ട് നമ്മുടെ റേഞ്ചിനുള്ളിൽ നമുക്ക് ഏറ്റവും നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ കഴിയുന്ന ഏറ്റവും അടുത്ത പ്രാണസ്നേഹിതനാണ് നമ്മുടെ ദൈവം. ആ കർത്താവിൽ നമ്മൾ ആശ്രയിക്കണം, അവനെ നമ്മൾ അന്വേഷിക്കണമെന്ന് 105-ാം സങ്കീർത്തനം നമ്മളെ പ്രബോധിപ്പിക്കുക. പ്രിയരെ, ഈ ദൈവോദര കേൾവിയിലൂടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാ നമ്മോട് സംസാരിച്ചു. നമുക്ക് നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ അവനിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയണം, സ്ഥിരതയുള്ളവരായി തീരുവാൻ കഴിയണം, അവനെ അന്വേഷിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതം അത്തരത്തിൽ കർത്താവിലുള്ള ആശ്രയ നിമിത്തം ധന്യമാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതുവരെ ശ്രദ്ധയോടെ കേട്ട നിങ്ങൾക്ക് നന്ദി. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോട് സ്തോത്രം. ഒരു പ്രഭാതം കൂടെ നൽകിയതുകൊണ്ട് സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ അവിടുത്തെ ആലോചനയായി ഞങ്ങളെ വഴി നടത്തണം. മാത്രമല്ല, അങ്ങയെ ഞങ്ങൾ ആശ്രയിക്കുന്നവരായും അന്വേഷിക്കുന്നവരായും അങ്ങയെ കേൾക്കുന്നവരായും അങ്ങയെ സ്ഥിരതയുള്ളവരായിട്ട് തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. മഹത്വ കർത്താവിന് ക്രിസ്തുയേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.